ഹായ് കുഞ്ഞുങ്ങളെ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ പാഠഭാഗമാണ് പരിചയപ്പെട്ടത് യൂണിറ്റ് ടു പേപ്പർ ബോട്ട്സ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ആദ്യം ചെയ്ത പ്രവർത്തനം ഈ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്തു എന്നുള്ളതാണ് ഡിസ്ക്രൈബ് ദ പിക്ചർ അത് ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നതെന്ന് വളരെ വിശദമായി പറഞ്ഞു തരികയും ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം ഇത് എന്തിൻ്റെ ചിത്രമാണ് യെസ് സ്ട്രീമിൻ്റെ ചിത്രമാണ് അല്ലേ ബാങ്ക് ഓഫ് ദി സ്ട്രീം അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ എഴുതി സ്ട്രീം രണ്ടാമത്തെ എന്താണ് ബാങ്ക് ഓഫ് ദി സ്ട്രീം ഇനി ചിത്രത്തിൽ എന്താണ് കാണുന്നത് ഈ ഗേൾ ഇസിറ്റിംഗ് നിയർ ദി സ്ട്രീം അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് പോയിൻ്റായിട്ട് എഴുതേണ്ടത് എന്താണ് ആ എ ഗേൾ വിത്ത് പേപ്പർ ബോട്ട് അവളുടെ കയ്യിൽ പേപ്പർ ബോട്ട് ഉണ്ട് അല്ലേ അപ്പോൾ എ ഗേൾ വിത്ത് എ പേപ്പർ ബോട്ട് അടുത്തത് നോക്കൂ എ വാക്കിംഗ് ബോയ് ചിത്രത്തിലുണ്ടോ വാക്കിംഗ് ബോയ് യെസ് ഒരു ബോയ് നടന്നു വരുന്നുണ്ട് അല്ലേ അപ്പോൾ വാക്കിംഗ് ബോയ് അടുത്തത് എന്താണ് ഗ്രാസ് നെക്സ്റ്റ് വൺ ഹട്ട് ആൻഡ് കോക്കനട്ട് ട്രീസ് ലാസ്റ്റ് വൺ ബേഡ്സ് ഇതെല്ലാം ചിത്രത്തിലുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം യെസ് ഹഡ്സ് ഉണ്ട് കോക്കനട്ട് ട്രീ ഉണ്ട് ബേഡ്സ് ഉണ്ട് അല്ലേ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ പോയിന്റ്സ് എല്ലാം ചേർത്ത് വെച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഈ ഡിസ്ക്രിപ്ഷനാണ് പരിചയപ്പെട്ടത് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുമ്പോൾ എന്ത് വേണം ടൈറ്റിൽ വേണം ഒരു ഹെഡിങ് വേണം ഇവിടെ ബാങ്ക് ഓഫ് ദ സ്ട്രീം എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ദ ബാങ്ക് ഓഫ് എ സ്ട്രീം ീം ലുക്സ് മഡി ഇതെന്തിൻ്റെ ചിത്രമാണ് അതെ ഒരു സ്ട്രീമിൻ്റെ ചിത്രമാണ് ഇനി അതിലെ വെള്ളം എങ്ങനെയുള്ളതാണ് മഡിയാണ് ചെളി നിറഞ്ഞതാണ് എ ഗേൾ ഈസ് സിറ്റിംഗ് നിയർ ദ സ്ട്രീം ഒരു പെൺകുട്ടി സ്ട്രീമിൻ്റെ അടുത്ത് ഇരിക്കുന്നു ഷീസ് ലോഞ്ചിങ് ഹെർ പേപ്പർ ബോട്ട്സ് അവൾ അവളുടെ പേപ്പർ ബോട്ട് ഒഴുക്കി വിടുകയാണ് എ ബോയ് ഈസ് വോക്കിംഗ് ടുവാർഡ്സ് ഹെർ ഒരാൺകുട്ടി അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നു ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഗ്രാസ് ഓൾ അറൗണ്ട് സ്ട്രീമിന് ചുറ്റും എന്താണ് നിറയെ ഗ്രാസ് ആണ് വി ക്യാൻ സീ എ ഫ്യൂ ഹർട്സ് ആൻഡ് കോക്കനറ്റ് ട്രീസ് ടു നമുക്ക് ഏതാനും വീടുകളും കോക്കനറ്റ് ട്രീസും ഒക്കെ കാണാം ബേഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദി സ്കൈ പക്ഷികൾ ആകാശത്ത് പറക്കുന്നു ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് നമ്മളോട് പറഞ്ഞു എന്താണ് ആ പിക്ചറിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം ഇവിടെ ലാസ്റ്റ് സെൻറ്റൻസ് എന്താണ് എഴുതിയിരിക്കുന്നത് ഐ റിയലി ലൈക്ക് ദിസ് പിക്ചർ എനിക്ക് ഈ പിക്ചർ വളരെ ഇഷ്ടമായി ഇനി അടുത്ത ആക്ടിവിറ്റി റീഡ് ദ സ്റ്റോറി അപ്പോൾ നമുക്ക് ഈ കഥാഭാഗം ഒന്ന് വായിക്കാം ഡോൺ ദ സ്ട്രീം സ്ട്രീം എന്നാൽ അരുവി ഡോൺ ദ സ്ട്രീം അരുവിയിലൂടെ അന ജെൻലി വോക്ക് ടുവോഡ്സ് ദ സ്ട്രീം ഓഫ് മഡി റെയിൻ വാട്ടർ എങ്ങനെയുണ്ടായ സ്ട്രീമാണ് സ്ട്രീം എന്ന് വെച്ചാൽ അരുവി എങ്ങനെയുണ്ടായതാണ് ആ റെയിൻ വാട്ടർ കൊണ്ട് ഉണ്ടായ അതായത് മഴവെള്ളച്ചാൽ നമുക്കറിയാമല്ലേ മഴവെള്ളച്ചാൽ എന്താണെന്ന് അങ്ങനെയുണ്ടായ ഒരു സ്ട്രീമിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അന്ന ജെൻലി വോക്ട് പതുക്കെ നടന്നു എങ്ങോട്ടേക്കാണ് നടന്നത് ദ സ്ട്രീം ഓഫ് മഡി റെയിൻ വാട്ടർ മഴവെള്ളച്ചാലിലേക്ക് സാവകാശം നടന്നു ശ്രീ ലിറ്റിൽ അവൾ ചെറുതായി ഒന്ന് കുനിഞ്ഞു ആൻഡ് ലോഞ്ച് പേപ്പർ ബോട്ട് എന്നിട്ട് വെള്ളത്തിലേക്ക് അവളുടെ പേപ്പർ ബോട്ട് ഇറക്കി ഇറ്റ് ഡൗൺ ദ സ്ട്രീം സിഫ്റ്റ്ലി ആൻഡ് പ്രൗഡ്ലി ഇറ്റ് സെയിൽഡ് ഇത് സഞ്ചരിച്ചു എങ്ങനെയാണ് സ്ട്രീമിലൂടെ സിഫ്റ്റ്ലി വേഗത്തിലും പ്രൗഡ്ലി അഭിമാനത്തോടുകൂടിയും ഈ ബോട്ട് പേപ്പർ ബോട്ട് വെള്ളത്തിലൂടെ വളരെ വേഗത്തിലും അഭിമാനത്തിലൂടെയും അഭിമാനത്തോടെയും സഞ്ചരിച്ചു ഷി വെൻറ്റോൺ പ്ലേസിംഗ് എ നമ്പർ ഓഫ് പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം അവൾ ഈ നീരൊഴുക്കിൽ ഒത്തിരി തോണികൾ ഇറക്കുന്നത് തുടർന്നു ഷി വെൻഡോൺ വെൻഡോൺ മീൻസ് തുടർന്നു എന്താണ് തുടർന്നത് പ്ലേസിംഗ് എ നമ്പർ ഓഫ് ബോട്ട്സ് ഒത്തിരി ബോട്ടുകൾ സ്ട്രീമിലേക്ക് ഇറക്കി വിടുന്നത് അവൾ തുടർന്നു ഷി വാസ് ഡിലൈറ്റഡ് അവൾ ആഹ്ലാദവതിയായിരുന്നു സഡൻലി പെട്ടെന്ന് സംതിങ് ഹോറിബിൽ ഹാപ്പൻഡ് ഭയാനകമായ എന്തോ എന്ന് ഒന്ന് സംഭവിച്ചു ഹൊറിബിൽ ഹൊറിബിൽ മീൻസ് ഭീതിപ്പെടുത്തുന്ന എന്തോ ഒന്ന് സംഭവിച്ചു ഇതാണ് പാസേജ് ഇനി നമുക്ക് ഇതിലുള്ള ന്യൂ വേഡ്സ് ഒന്ന് പരിചയപ്പെടാം ജെൻലി സാവകാശം സ്ലോലി സ്ട്രീം അരുവി അല്ലെങ്കിൽ നീരൊഴുക്ക് മഡി ചെളിയുള്ള ബെൻഡ് കുനിയുക എ ലിഫ്റ്റിൽ അൽപ്പം ലോഞ്ച് വെള്ളത്തിലിറക്കി സെയിൽഡ് വെള്ളത്തിലൂടെ സഞ്ചരിച്ചു സ്വിഫ്റ്റ്ലി വേഗത്തിൽ പ്രൗഡ്ലി അഭിമാനത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ വെൻഡോൾ തുടർന്നു ഡിലൈറ്റ് സന്തോഷം ലാസ്റ്റ് വൺ സഡൻലി സഡൻലി പെട്ടെന്ന് ഒരെണ്ണം കൂടിയുണ്ട് ഹൊറിബിൽ ഭീതിപ്പെടുത്തുന്ന ഇനി ഈ പാസേജുമായി ബന്ധപ്പെട്ട ഏതാനും ക്വസ്റ്റ്യനും അവയുടെ ആൻസേഴ്സും നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പരിചയപ്പെട്ടു അത് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു അന്ന ഡു ആൻസർ എന്താണ് അന്ന ലോസ്ഡ് ഹെർ പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം അന്ന എന്ത് ചെയ്യുകയായിരുന്നു പേപ്പർ ബോട്ട് സ്ട്രീമിൽ ഒഴുക്കി വിടുകയായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് ദ പേപ്പർ ബോട്ട് സെയിൽ പേപ്പർ ബോട്ട് എങ്ങനെയാണ് സഞ്ചരിച്ചത് യെസ് ദേ ദിവസം

അപ്പോൾ ഈ ആൻസേഴ്സ് വെച്ചുകൊണ്ട് നമുക്കൊരു പ്രവർത്തനമുണ്ട് എന്താണ് റീഡിങ് കാർഡ് തയ്യാറാക്കുക ഈ നാല് സെൻറ്റൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രത്തിൻ്റെ സഹായത്തോടെ റീഡിങ് കാർഡ് തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അ ഇങ്ങനെയാണ് റീഡിങ് കാർഡ് തയ്യാറാക്കേണ്ടത് അതിന് ഹെഡിങ് നമ്മുടെ പാസ്സേജിൻ്റെ ഹെഡിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഡൗൺ ദ സ്ട്രീം ആ ചിത്രമാണ് വരച്ചിരിക്കുന്നത് ചിത്രം വരയ്ക്കാൻ കഴിവുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളാണ് അപ്പോൾ എല്ലാവരും ശ്രമിക്കുക എന്നിട്ട് നമ്മളിപ്പോൾ പരിചയപ്പെട്ട നാല് ആൻസേഴ്സ് നാല് സെൻറ്റൻസ് മാത്രമാണുള്ളത് അത് വച്ചിട്ട് എന്ത് ചെയ്യണം റീഡിംഗ് കാർഡ് തയ്യാറാക്കണം ഓക്കെ നെക്സ്റ്റ് ആക്ടിവിറ്റി ഫൈൻഡ് ഔട്ട് ദ മിസ് സ്പെൽഡ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ നോട്ട് ബുക്ക് കറക്റ്റ് ഈ ചതുരത്തിൽ കാണുന്ന വേർഡ്സ് സ്പെല്ലിങ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ശരിയാക്കി നിങ്ങളുടെ നോട്ട് എഴുതുക ഒന്നാമത്തേത് നോക്കൂ അന്ന കഴിഞ്ഞിട്ട് ഏത് വാക്കാണ് അവിടെ വരേണ്ടത് അന്ന ഡാഷ് വോക്ക്ഡ് ടുവേർഡ്സ് ദി സ്ട്രീം എന്നാണ് സ്ട്രീമും നമുക്ക് തിരുത്തി എഴുതേണ്ടതാണ് അപ്പോൾ ഇവിടെ ജെൻലി ആണ് അതിൻ്റെ സ്പെല്ലിങ് നമുക്ക് നോക്ക് നോക്കുക അന്ന ജെൻലി ഇനി തെറ്റായിത്തന്ന അടുത്ത വാക്ക് സ്ട്രീം ആണ് അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് നമുക്ക് നോക്കാം ദാ സ്ട്രീം എസ് ടി ആർ ഇ എ എം നെക്സ്റ്റ് വേർഡ് Launched L A U N C H E D. Next word, sailed S A I L E D. Next one, swiftly S W I F T L Y. Next one, proudly P R O U D L Y. Next one, delighted D E L I G H T E D. നെക്സ്റ്റ് വൺ ഹൊറിബിൾ എച്ച് ഒ ആർ ആർ ഐ ബി എൽഇ അപ്പോൾ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ശരിയായ രീതിയിൽ എഴുതി അതിൻ്റെ സ്പെല്ലിംഗ് പഠി പഠിക്കുക ഇനി നമുക്ക് ഒരു ഒരക്ടിവിറ്റി കൂടിയാണുള്ളത് ഡിസ്ക്രൈബ് ദ ഗിവൺ പിക്ചർ ഇൻ യുവർ ഓൺ വേഡ്സ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തെ നിങ്ങളുടേതായ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഒരു മോഡൽ ഞാനിവിടെ കാണിക്കാം നിങ്ങൾ നിങ്ങളുടേതായ ശൈലി ഉപയോഗിച്ച് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഒരു ഹെഡിങ് എഴുതുന്നത് നന്നായിരിക്കും നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ബാങ്ക് ഓഫ് ദ റിവർ ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ ബാങ്ക് ഓഫ് ദ റിവർ ഒരു കായൽ തീരത്തിൻ്റെ മനോഹരമായ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദ റെഡ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് കിഴക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ആകാശത്ത് ബേർഡ്സ് പറക്കുന്നു ദ റിവർ ഈസ് ബ്ലൂ റിവറിൻ്റെ കളർ എന്താണ് ബ്ലൂ കളറാണ് അവിടെ കാണുന്നത് ദർ ആർ സോ മെനി ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് എ ബിഗ് ട്രീ ഇൻ ദ ബാങ്ക് ഓഫ് ദ റിവർ റിവറിൻ്റെ തീരത്ത് ധാരാളം ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ ട്രീയും നിൽപ്പുണ്ട് ടു ചിൽഡ്രൻ ആർ പ്ലേയിങ് വിത്ത് ദെയർ ബോൾ രണ്ട് കുട്ടികൾ അവരുടെ പന്ത് ഉപയോഗിച്ച് കളിക്കുന്നു ആൻഡ് വൺ ബോയ് ഈസ് ലോഞ്ചിങ് ഹിസ് പേപ്പർ ബോട്ട് ഒരു ബോയ് അവിടെ ഇരുന്ന് പേപ്പർ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കുന്നു ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഇത് വളരെ മനോഹരമായ ഒരു പിക്ചറാണ് ഇനി നമ്മളോട് പറഞ്ഞു നമ്മുടെ അഭിപ്രായം എഴുതണമെന്നല്ലേ ആ അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ലാസ്റ്റത്തെ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് അപ്പോൾ ഇതാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ്റെ മോഡൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലായി കാണും എന്ന് കരുതുന്നു പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം